നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശാസ്ത്ര ലോകത്തിന് തന്നെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് അന്യഗ്രഹജീവികൾ അഥവാ ഏലിയൻസ് ഉണ്ടോ എന്നത്. ചെറിയ കൊമ്പുകളും ഉണ്ടക്കണ്ണുകളുമുള്ള ഏലിയനുകൾ ഹോളിവുഡ് സിനിമകളിലൂടെ നമുക്ക് പരിചിതമാണ്. ഹോളിവുഡ് സിനിമകളിലെ ഏലിയനുകൾ അതിലെ കഥാപാത്രങ്ങൾക്കുണ്ടാക്കുന്ന തലവേദന ചെറുതൊന്നുമല്ല. അവതാർ ഉൾപ്പെടെയുള്ള സിനിമകൾ ആളുകളിൽ ഉണ്ടാക്കിയെടുത്ത ഒരു തരംഗം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഭൂമിക്ക് പുറത്ത് നമ്മളെപ്പോലെ സമാനതയുള്ള ആളുകൾ ഉണ്ടോ, അവർ എങ്ങനെയായിരിക്കും കണ്ടാൽ, ഇവ ഭൂമിയിലെത്തിയാൽ എന്ത് സംഭവിക്കും എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഭൂമിയിലേക്ക് അന്യഗ്രഹജീവികളെ ആകർഷിക്കാൻ ഗവേഷകർ ഹാർഡ് ഹെൽഡ് ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആണവ റിയാക്ടറുകൾ റേഡിയേഷൻ അല്ലെങ്കിൽ ആയുധങ്ങൾ എന്നിവ കണ്ടെത്തുന്നത് അന്യഗ്രഹജീവികൾക്ക് എളുപ്പമാണെന്ന് ദീർഘകാലമായി നിലനിൽക്കുന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ആശയം. അൽബാനിയയിലെ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് പ്രൊഫസറായ കെവിൻ ക്നൂത്താണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മിനി ഹാൻഡ് ഹെൽഡ് ന്യൂക്ലിയർ റിയാക്ടറുകൾക്ക് ഇതിനകം പേറ്റന്റ് ലഭിച്ചിട്ടുണ്ടെന്നും യു എഫ് ഒകളെ എങ്ങനെ ആകർഷിക്കാമെന്നും കണ്ടെത്തുകയായിരുന്നുവെന്നും കെവിൻ ക്നൂത്ത് പറഞ്ഞു. അന്യഗ്രഹജീവികൾക്ക് ആണവായുധങ്ങൾ കണ്ടെത്താൻ താല്പര്യമുണ്ടെന്നും അവയിൽ ചിലത് ഭൂമിക്കടിയിലും ചിലത് ബങ്കറുകളിലോ സ്റ്റോറേജ് ഡിപ്പോകളിലോ ഉണ്ടെന്നുമാണ് അനുമാനം. ആണവായുധങ്ങൾ കണ്ടുപിടിക്കാൻ അന്യഗ്രഹജീവികൾക്ക് പ്രത്യേകം കഴിവുണ്ടെന്നും കെവിൻ ക്നൂത്ത് പറഞ്ഞു. അവർ ഇത് എങ്ങനെ ചെയ്യുന്നു, അവർ ഉപയോഗിക്കുന്നത് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ന്യൂട്രോണുകളാണോ അതോ ഗാമ കിരണങ്ങളാണോ ഉപയോഗിക്കുന്നത്, അതൊന്നും അറിയില്ല. എന്നാൽ എന്റെ സഹപ്രവർത്തകർ ഒരു പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് അടിസ്ഥാനപരമായി കൈകൊണ്ട് ലിഥിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ ഫിക്ഷൻ റിയാക്ടറാണ് ഇപ്പോൾ പേറ്റന്റ് നേടിയിരിക്കുന്നത്. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്യഗ്രഹജീവി നിരീക്ഷണ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്തത് ബഹിരാകാശത്ത് സ്ഥാപിക്കാനാണ് പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു. ISRO ശാസ്ത്രജ്ഞരും നാസ ശാസ്ത്രജ്ഞരും ഏലിയൻസ് ഉണ്ടോ എന്നുള്ള കാര്യം തള്ളിക്കളയുന്നില്ല. ഏലിയൻസ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഇവരുമായി എങ്ങനെ ബന്ധപ്പെടും എന്നത് ചോദ്യചിഹ്നമായി ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യമാണ്. അന്യഗ്രഹജീവികൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഭൂമിയിലേക്ക് വന്ന് സന്ദർശനം നടത്താൻ ഒക്കില്ലെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. ഭൂമിയേക്കാൾ വലുപ്പവും ഭാരവുമുള്ള സൂപ്പർ എർത്ത് ഗ്രഹങ്ങളെയാണ് ഗവേഷകർ ഉദാഹരണമാക്കിയെടുത്തത്. ഈ ഗ്രഹങ്ങളിൽ വലുപ്പവും ഭാരവും കൂടുതലാണെന്നതുപോലെ തന്നെ ഇവയുടെ ഗുരുത്വബലവും കൂടുതലാണെന്ന് ഗവേഷകർ പറയുന്നു. അതിനാൽ തന്നെ ആ ഗുരുത്വബലം കടന്ന് മുൻപോട്ട് പോകാൻ തക്കവണ്ണം കരുത്തുള്ള വാഹനങ്ങൾ ഇവർക്ക് സാങ്കേതികപരമായി നിർമ്മിക്കാൻ പ്രയാസമാണ്. എന്നാൽ നാസയുടെ ലബോറട്ടറിയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അന്യഗ്രഹജീവികൾക്കായി ഒരു സന്ദേശം പ്രപഞ്ചത്തിലേക്ക് വിടാൻ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഇത് വിടാനുള്ള സാങ്കേതിക വിദ്യ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. മനുഷ്യർ നേരത്തെ തന്നെ ഭൂമിക്ക് പുറത്തേക്ക് അന്യഗ്രഹജീവികൾക്കായുള്ള ഇത്തരം സിഗ്നലുകൾ വിട്ടിട്ടുണ്ട്. ഇത് വരും കാലങ്ങളിൽ പ്രാവർത്തികമാകാം എന്നാണ് പറയുന്നത്.